കള്ളുഷാപ്പ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് ലൈസൻസുകൾക്കൊപ്പം സംസ്ഥാന സർക്കാർ നിലകൊള്ളുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കോട്ടയം ജില്ലാ കള്ളുഷാപ്പ് ലൈസൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് എം എസ് മോഹൻദാസ് കാഞ്ചന അധ്യക്ഷത വഹിച്ചു. കള്ള് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വൃക്ഷങ്ങൾ ഇല്ലാത്ത സാഹചര്യം മറികടക്കുന്നതിന് ടോഡി ബോർഡിന്റെ കീഴിൽ സ്ഥലം ഏറ്റെടുത്ത് അത്യുൽപാദനശേഷിയുള്ള തെങ്ങ് നട്ടുപിടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലൈസൻസുകൾക്ക് എത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കും. കൂടാതെ വൃത്തിയുള്ള ഷാപ്പ് കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നിങ്ങളൊരു സങ്കോചം വിചാരിക്കേണ്ട കാര്യമില്ല, ഈ കാര്യത്തിൽ ഈ രംഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏൽപ്പിക്കുന്ന ചുമതല വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് ആ ചുമതല അവരർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് നയിക്കണം. ആ രൂപത്തിൽ നമുക്ക് ഈ ജില്ലയിലെ ലൈസൻസുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആളുകളുടെ പ്രശ്നം ഉൾപ്പെടെ അധികാരത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടും. അത് നാടിനൊരു അഭിമാനമാണ് എന്ന നിലയിലാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ സംഘടന ഇന്ന് യോഗം ചേർന്ന് നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ അതിപ്രധാനമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ ഒന്നൊന്നായി നിങ്ങൾ മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഞാൻ കൂടി എക്സൈസ് മന്ത്രിയുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് കൂടാം. എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് പരിഹരിക്കേണ്ട ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി മുൻകൈയെടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ഡി പ്രസാദ് ആരിശേരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജ് എറണാകുളം, ജില്ലാ സെക്രട്ടറി ടി ഡി രമേശൻ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വലിയമല, സംസ്ഥാന ട്രഷറർ ജഗന്നിവാസൻ ചെർപ്പുങ്കൽ, ബോർഡ് അംഗം ഷാജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.